പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2022 ഡിസംബർ മാസം 19-ാം തീയതി, ആമേൻ, സ്തോത്രം, തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിലായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു. കരങ്ങളെ ഒന്ന് ഉയർത്തിയൊരു സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം. രാത്രി നൽകിയ നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം പറഞ്ഞാട്ട്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഉണരുവാൻ കർത്താവ് തന്ന ഭാഗ്യത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കാര്യങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം. അപ്പ ആരോഗ്യത്തോട് ഉണർത്തിയതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തുന്നത് ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയ്ക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ കരുണയ്ക്കായി സ്തോത്രം, അങ്ങയുടെ ദയയ്ക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ മനസ്സലിവിനായിട്ട് സ്തോത്രം. ഇനി നടത്തുന്ന വൻ കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. നന്ദിയോടെ സ്തോത്രമാപ്പ, നന്ദിയോടെ സ്തോത്രമാപ്പ, നന്ദിയോടെ സ്തോത്രമാപ്പ, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളോടുള്ള ദയയ്ക്കായിട്ട് സ്തോത്രം, കരുണയ്ക്കായിട്ട് സ്തോത്രം. കർത്താവേ, സങ്കീർത്തനം 42 പറയുന്നു, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് അങ്ങയോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാനിപ്പോൾ ദൈവസന്നിധി ചെല്ലുവാൻ ഇടയാകും. ആമേൻ. 4-ാമത്തെ വാക്യം, ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിൻ്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടുകൂടെ സമൂഹമധ്യം ഞാൻ ദൈവാലയത്തിലേക്ക് ചെന്നത് ഓർത്ത് എൻ്റെ ഉള്ളം എന്നിൽ പകരുന്നു. എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. കർത്താവിൻ്റെ മുഖപ്രകാശ രക്ഷയും ദൈവവുമാകുന്നു. എന്നിങ്ങനെ ഞാൻ ഇനിയും കർത്താവിനെ സ്തുതിക്കും. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം കാത്തു പരിപാലിച്ചതിന് സ്തോത്രം. കഴിഞ്ഞ രാത്രി നല്ല ഉറക്കം തന്നതിന് സ്തോത്രം. ആരോഗ്യത്തോടെ ഉണർത്തിയതിന് സ്തോത്രം. ഈ പകൽക്കാലം ജയോത്സവമായി നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം. പ്രത്യേകിച്ച് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അവരുടെ വ്യക്തിപരമായ എല്ലാ ആവശ്യങ്ങളും ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ കൃപ വ്യാപരിക്കണമേ. രോഗികളായിരിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അവന് എല്ലാ രോഗത്തിൻ്റെ അസ്വസ്ഥതകളും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പുറത്താകട്ടെ. പൂർണ്ണ സൗഖ്യമാകട്ടെ, പൂർണ്ണ ആരോഗ്യം വരട്ടെ. എല്ലാ ഹാർട്ട് പ്രോബ്ലംസും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹൃദയ സംബന്ധമായ സകല രോഗങ്ങളും ഈ പ്രഭാതത്തിൽ സൗഖ്യമാകട്ടെ. വാൽവിൻ്റെ പ്രശ്നങ്ങൾ മാറട്ടെ. എല്ലാ ബ്ലോക്കുകളും യേശുവിൻ്റെ നാമത്തിൽ ഓപ്പൺ ആകട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അങ്ങ് കൊടുത്ത സൗഖ്യത്തിനായിട്ട് സ്തോത്രം. അങ്ങ് കൊടുത്ത സൗഖ്യത്തിനായിട്ട് സ്തോത്രം. പൂർണ്ണ ആരോഗ്യം കൊടുത്ത് കർത്താവ് സൗഖ്യം കൊടുത്തതിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കൈവെള്ളം വിയർക്കുന്ന ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെടുന്നു. അത് മുഖാന്തരം ഭയങ്കര പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു. കൈയുടെ വെള്ളയിൽ നിന്ന് വിയർപ്പ് വരുന്നവർ, ഹല്ലേലൂയ, ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നസറേനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ ബുദ്ധിമുട്ടിപ്പോൾ തന്നെ മാറട്ടെ. പൂർണ്ണ സ്വസ്ഥത ഈ നിമിഷം മുതൽ ഉണ്ടാകട്ടെ. അതുപോലെ കർത്താവ്, ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കുന്നതിനായിട്ട് സ്തോത്രം. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ വിടുവിക്കുന്നതിനായിട്ട് സ്തോത്രം. കുടുംബജീവിതത്തിൽ സമാധാനം കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ വീഴുന്ന ബുദ്ധിയും ജ്ഞാനവും വിവേകവും കൊടുത്തവരെ അനുഗ്രഹിക്കണമേ. അതുപോലെ കർത്താവെ, വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് തക്ക സമയത്ത് വിവാഹങ്ങൾ നടക്കട്ടെ. ദൈവകൃപ അവിടെ പ്രവർത്തിക്കുന്നതിൻ്റെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ലോകത്തെമ്പാടും കർത്താവിൻ്റെ വചനം ശുശ്രൂഷിക്കുന്നു, വചനവുമായി പോകുന്ന ദൈവദാസന്മാരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ ബലപ്പെടുത്തണം കർത്താവെ. ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിക്കണം. അങ്ങയുടെ വചനം വേഗത്തിൽ വ്യാപിപ്പാൻ അവരെ ഉപയോഗിക്കുന്നതിനായി സ്തോത്രം. ഇന്നത്തെ മീറ്റിങ്ങിനെ അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും വലിയ ദൈവിക സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് പ്രഭാതത്തിൽ ഇന്ന് വൈകിട്ടത്തെ മീറ്റിംഗ് ഓർപ്പിക്കുന്നു. ഇന്നും നാളെയും മറ്റന്നാളും 3 ദിവസം അടുപ്പിച്ച് ന്യൂ ടെസ്റ്റമെൻറ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ഫൈനാൻസ് ഈ 3 ദിവസത്തെ മീറ്റിങ്ങിൽ നിശ്ചയമായിട്ട് പങ്കെടുക്കുക. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ചൊരിയുമാറാകട്ടെ. ശ്രദ്ധിച്ചാട്ടെ, യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം
അതിൻ്റെ 18-ാമത്തെ വാക്യം അല്ലെങ്കിൽ ആ അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, എന്നാൽ സമാധാനമുണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും. സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും. നമ്മുടെ കർത്താവ് ഗിരിപ്രഭാഷണങ്ങൾ നടത്തിയപ്പോൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ അനേക ഭാഗ്യാവസ്ഥകൾ അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിനകത്ത് 9-ാമത്തെ വാക്യത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, സമാധാനമുണ്ടാക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവർ. മലയാളത്തിൽ പറഞ്ഞ ഭാഗ്യവാന്മാർ. എന്തോ ഉണ്ടാക്കുന്നവർ, സമാധാനത്തിൽ ഇരിക്കുന്നവർ എന്നല്ല പറഞ്ഞത്, സമാധാനം ഉണ്ടാക്കുന്നവർ. ഏതു സാഹചര്യത്തിലും നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് സമാധാനമുണ്ടാക്കുവാൻ. സമാധാനം കളയുന്നത് പിശാചിൻ്റെ സ്വഭാവമാണ്, സമാധാനം നശിപ്പിക്കുന്നത് പിശാച്. അത് കുടുംബത്തിലായാലും ദേശത്തായാലും സ്ഥാപനങ്ങളിലായാലും അയൽക്കാരുമായുള്ള ബന്ധത്തിലാണെങ്കിൽ സമാധാനം കളയുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയല്ല, അത് പിശാചിൻ്റെ പദ്ധതിയാണ്. മറിച്ച് സമാധാനം ഉണ്ടാക്കുന്നത്, സമാധാനമില്ലാത്തടത്ത് സമാധാനം ഉണ്ടാക്കുന്നത് അവൻ പീസ് മേക്കേഴ്സ്. സമാധാനം ഉണ്ടാക്കുക, അപ്പം നമ്മൾ പറയത്തില്ല ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ഇല്ലാത്തതാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം സമാധാനം ഇല്ലാത്തടത്ത് സമാധാനം ഉണ്ടാക്കിയെടുക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവർ. ആമേൻ. അത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു. ഇവിടെ യാക്കോബിൻ്റെ ലേഖനം പറയും, എന്നാൽ സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് വാക്യങ്ങൾ നമുക്ക് വായിച്ചു നോക്കാം. അവിടെ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവനാർ, അവർ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ ഹൃദയത്തെ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. അപ്പം ദൈവിക ജ്ഞാനം അല്ലെങ്കിൽ ദൈവിക വിവേകമുള്ളവരെ കുറിച്ച് പറയുക. എന്നാൽ നിങ്ങൾ ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഭോഷ്ക് പറയുകയും വരുത്. അപ്പം നിങ്ങളുടെ ഹൃദയത്തിൽ കയ്പും ഉള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഭോഷ്ക് പറയുകയും വരുത്. എന്തെങ്കിലും ഹൃദയത്തിൽ കയ്പോ ഈർഷ്യോ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സത്യത്തിന് വിരോധമായി വാസ്തവത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഭോഷ്ക് പറയുകയും അരുത്. എന്നിട്ട് പറയാം, ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല. അപ്പം ഇപ്പം മനുഷ്യൻ്റെ ഹൃദയത്തിൽ എന്തെങ്കിലും കയ്പ് വന്നു, വിദ്വേഷം വന്നു, ദേഷ്യം വന്നു, ഇതിൻ്റെ പേരിൽ സത്യമല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കുകയും അവൻ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഭോഷ്ക് പറയുകയും അരുത്. ഇത് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവുമാണ്. ചിലരെ കണ്ടില്ല, ഒരാളോട് ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ ആ ആളിനെ കുറിച്ച് എന്തും പറഞ്ഞുണ്ടാക്കും, ആ ആളിനെതിരെ എന്തും പറയുക, എന്നിട്ട് അവിടെ സമാധാനം നശിപ്പിക്കുക. അത് ദൈവീകമല്ല, അത് മാനുഷികമാണ്, ഭൗമികമാണ്, പ്രാകൃതമാണ്, പൈശാചികമാണ്. ഈർഷ്യയും ശാഠ്യവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയുമുണ്ട്. അപ്പോൾ ഈർഷ്യയും ശാഠ്യവും ഉള്ളിടത്ത് എന്തൊക്കെയുണ്ട്? കലക്കമുണ്ട്, സകല ദുഷ്പ്രവൃത്തിയുമുണ്ട്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലം, പിന്നെ സമാധാനം, ശാന്തത, അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതാണ്. അപ്പം ഉയരത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനാൽ ജ്ഞാനം പ്രാപിച്ചിരിക്കുന്നതിൻ്റെ ലക്ഷണം എന്തോ, അത് ഒന്നാമത് നിർമ്മലമായിരിക്കും, പ്യുവറായിരിക്കും, പിന്നെ സമാധാനമായിരിക്കും, ശാന്തതയായിരിക്കും, അനുസരണവുമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകും. അതാണ് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തിൻ്റെ ലക്ഷണം. ഞാൻ ചോദിക്കട്ടെ, ബ്രദറെ സിസ്റ്ററെ, നമ്മുടെ ഉള്ളിലുള്ളത് ഉയരത്തിലെ ജ്ഞാനമാണ്. ഉയരത്തിലെ ജ്ഞാനമാണെങ്കിൽ എന്തൊക്കെ ഉണ്ടാകും അതിനകത്ത്? ഒന്ന് സമാധാനമാണ്, രണ്ട് ശാന്തതയാണ്, മൂന്ന് അനുസരണമാണ്, നാല് കരുണയാണ്, അഞ്ച് സൽഫലം നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാണ്. അതാ ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം. അപ്പം ഉയരത്തിൽ നിന്നല്ലാതെ ഭൗമിക ജ്ഞാനമാണെങ്കിൽ അവിടെ പക്ഷപാതം ഉണ്ടാകും, കാപഠ്യം ഉണ്ടാകും, പോഷ്കുണ്ടാകും, ഈർഷ്യമുണ്ടാകും, സമാധാനം ഉണ്ടാകത്തില്ല, വഴക്കുണ്ടാക്കും, സമാധാനം കളയും. അത് ഭൗമിക ജ്ഞാനം. എന്നാൽ ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമോ ഒന്നാമത് നിർമ്മലം, പിന്നെ സമാധാനം, ശാന്തത, അനുസരണമുള്ളത്, കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതാകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉയരത്തിൽ നിന്ന് ആത്മാവിനെ പ്രാപിച്ചവർ, നമ്മൾ ഉയരത്തിലെ ജ്ഞാനം മാത്രമേ പുറപ്പെടാൻ പാടുള്ളൂ. ഭൗമികമായത്, ഭൂമിയിലുള്ള ജ്ഞാനം നമ്മളിൽ നിന്ന് വരരുത്. നമ്മളിലുള്ളത് ദൈവത്തിൽ നിന്നുള്ളതായിരിക്കണം. കർത്താവ് എന്തുണ്ടാക്കുന്നു? സമാധാനമുണ്ടാക്കുന്നവനാണ്. നമ്മളും സമാധാനമുണ്ടാക്കുന്നവരായിരിക്കണം. കലഹമുണ്ടാക്കുന്നവരല്ല, കലമ്പലമുണ്ടാക്കുന്നവരല്ല, പരസ്പരം അടുപ്പിക്കുന്നവരല്ല, പരസ്പരം ഭിന്നിപ്പിക്കുന്നവരല്ല, മറിച്ച് സമാധാനമുണ്ടാക്കുന്നവരായി തീരുക. ദൈവത്തിൻ്റെ പുത്രന്മാർ,
സമാധാനമുണ്ടാക്കുന്നവർ. നമ്മൾ ആരുടെ മക്കളാണ്? ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മൾ എന്തുണ്ടാക്കുന്നവരായിരിക്കണം? സമാധാനമുണ്ടാക്കുന്നവരായിരിക്കണം. കേട്ടോ, കർത്താവ് നിങ്ങളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ കുടുംബക്കാർ, നിങ്ങളുടെ ദേശക്കാർ, നിങ്ങളുടെ ഓഫീസിലുള്ളവർ പറയട്ടെ, ഇവൻ സമാധാനമുണ്ടാക്കുന്നവനാണ്, കലഹമുണ്ടാക്കുന്നവനല്ല, സമാധാനമുണ്ടാക്കുന്നവൻ. കർത്താവ് ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വളരും, വർദ്ധിക്കും, പെരുകും, ഒരു മഹത്തമായി മാറും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.